നമസ്കാരം, വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം IPL 13 സീസണിന്റെ കലാശ പോരാട്ടത്തിന് സാക്ഷിയാകാൻ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടൻ മോഹൻലാൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ താരം IPL ടീം സ്വന്തമാക്കുന്നുവെന്ന പ്രചാരണം ശക്തമാവുകയാണ്. അടുത്ത IPL സീസണിൽ 9 ടീമുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ BCCI നൽകിയതാണ് ഈ വാദത്തിന് ശക്തി പകർന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന ദി ഹിന്ദുവിന്റെ ഓൺലൈൻ വാർത്ത 2009ലേതാണ്. 2009ൽ മോഹൻലാലും പ്രിയദർശനും ചേർന്ന് IPL ടീമിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒഴിവാക്കിയിരുന്നു. തുടർന്ന് 2011ൽ കൊച്ചി ആസ്ഥാനമാക്കി കൊച്ചി ടെസ്കേഴ്സ് ക്ലബ്ബ് വന്നെങ്കിലും ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ക്ലബ്ബ് IPL വിട്ടിരുന്നു. IPL സംപ്രേക്ഷണാവകാശമുള്ള സ്റ്റാർ ഗ്രൂപ്പുമായുള്ള ബന്ധം വഴിയാണ് മോഹൻലാലിന് IPL ഫൈനലിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാനായത്. ഡിസ്നി സ്റ്റാർ കൺട്രി ഹെഡ് കെ മാധവൻ ലാലിന്റെ കൂടെ ഉണ്ടായിരുന്നു. IPL ഫൈനലിന് പിന്നാലെയാണ് അടുത്ത സീസണിൽ പുതിയൊരു ഫ്രാഞ്ചൈസി കൂടി വന്നേക്കുമെന്ന് BCCI സൂചന നൽകിയത്. 2021 സീസണിന് മുൻപ് താരലേലത്തിനൊരുങ്ങാനും ഫ്രാഞ്ചൈസികളോട് BCCI നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ മറികടക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായാണ് BCCIയുടെ ഈ നീക്കം. അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടായിരിക്കും പുതിയ ടീമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അദാനി ഗ്രൂപ്പായിരിക്കും ഉടമകളെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതേസമയം IPL മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടീം തങ്ങളുടേതാണെന്ന് അടിവരയിട്ടുകൊണ്ടായിരുന്നു അറേബ്യൻ മണ്ണിലെ സുൽത്താൻമാരായി മുംബൈ ഇന്ത്യൻസ് അവരോധിക്കപ്പെട്ടത്. കന്നി ഫൈനൽ കളിച്ച ഡൽഹി ക്യാപിറ്റൽസ് തങ്ങൾക്ക് പറ്റിയ എതിരാളികളെയല്ലെന്ന് അവർ കാണിച്ചു തരികയും ചെയ്തു. കാര്യമായ വെല്ലുവിളിയില്ലാതെ ഏകപക്ഷീയമായി തന്നെയായിരുന്നു മുംബൈയുടെ അഞ്ചാം കിരീടമെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കൂടുതൽ വാർത്തകൾക്കായി വേണ്ടി ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുക.